ഹലോ, വെൽക്കം ടു മിക്സ് ഓഫ് ഫ്ലേവേഴ്സ്. ഞാൻ ഗായത്രി. എല്ലാവർക്കും സുഖമാണോ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങൾക്കും സുഖം. ഞാൻ കുറേ നാളായി ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം, കുക്കിംഗ് വ്ലോഗുകൾ ഇടണമെന്ന് വിചാരിക്കുന്നു. പക്ഷേ ഒന്നും നടക്കുന്നില്ല. എൻ്റെ മടിയും പിന്നെ സ്റ്റാർട്ടിംഗ് ട്രബിളൊക്കെ ആയിരുന്നു. ഇപ്പോൾ എല്ലാവർക്കും ധാരാളം സമയമുണ്ടല്ലോ. COVID-19 ആയതുകൊണ്ട് എല്ലാവരും വീട്ടിൽ വെറുതെ ഇരിക്കുകയല്ലേ. അപ്പൊ ഇതിടാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാനിപ്പോൾ നിൽക്കുന്നത് ന്യൂയോർക്കിനടുത്ത് കണക്റ്റിക്കട്ട് എന്ന സ്റ്റേറ്റിലാണ്. ഇവിടെ ഇപ്പോൾ സമ്മർ തുടങ്ങി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല, പുറത്തൊന്നും പോകാൻ പറ്റില്ല. അപ്പൊ ഞാനിവിടെ ഇന്നൊന്ന് വെളിയിലേക്ക് ഇറങ്ങി. 2-3 മാസമായിട്ട് വീട്ടിനകത്ത് തന്നെയാണ്. ഇവിടെ വലിയ കമ്മ്യൂണിറ്റി ആയതുകൊണ്ട് വീടിന് വെളിയിലോട്ട് ഇറങ്ങാനേ പറ്റുന്നില്ലായിരുന്നു, പേടിയാണ്. അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇവിടുത്തെ കാഴ്ചകളും പൂക്കളും ഒക്കെ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. പിന്നിപ്പൊ ഇവിടെ ലോങ് വീക്കെൻഡ് ആണ്, മെമ്മോറിയൽ ഡേ ആണ്. എല്ലാരും പുറത്ത് ടൂറിന് പോകുന്ന ദിവസങ്ങളാണ്. പക്ഷെ ആർക്കും വെളിയിൽ ഇറങ്ങാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് കണ്ടറിയാം, എല്ലാ കാറുകളും അവിടെ തന്നെ ഉണ്ട്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്തെങ്കിലും വാങ്ങാനുള്ളവർ മാത്രമേ പുറത്ത് പോയിട്ടുള്ളൂ. ഇന്ന് ഞാനിപ്പം നല്ലൊരു ക്ലൈമറ്റ് ആയതുകൊണ്ടൊന്ന് വെളിയിലോട്ട് ഇറങ്ങി ഒരു ഇൻട്രൊഡക്ഷൻ പോലെ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു. നാട്ടിലൊക്കെ ആകുമ്പം അവനവൻ്റെ വീക്കിൻ്റെ വെളിയിലോട്ടൊക്കെ ഇറങ്ങാം. പക്ഷെ ഇവിടെ ഇത്രയും വലിയ കമ്മ്യൂണിറ്റി ആകുമ്പം എല്ലാവർക്കും പേടിയാണ് ഇറങ്ങാനായിട്ട്. ഇവിടെ സമ്മർ ആകുമ്പം എല്ലാ മരങ്ങളിലൊക്കെ ഇലകളൊക്കെ വരും. വിന്റർ ആകുമ്പോൾ അതെല്ലാം പൊടിഞ്ഞ് വെറും ബ്രാഞ്ചസ് മാത്രമേ കാണത്തുള്ളൂ. അപ്പം നിങ്ങൾക്ക് കാണാം, നല്ല നല്ല പൂക്കളൊക്കെ നല്ല രീതിയിലാണ് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത്. നല്ല ഭംഗിയാണ്, കളർഫുൾ ആണ് എല്ലാം. എല്ലാത്തിലും വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇനിയും ഒരുപാട് വരാനുണ്ട് പൂക്കള്. എനിക്ക് സമ്മർ ആകുമ്പം ഇതാണ് ഒരു കാര്യം ഇഷ്ടം. നല്ല നല്ല ഭംഗിയായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുക. ഇത് ഓഫീസ്, ലീസ് ഓഫീസ് എന്ന് പറയും. നമ്മൾ ആദ്യം വീടെടുക്കാൻ വരുമ്പം അവിടെ വന്നാണ് പറയേണ്ടത്. ആ കാണുന്നതാണ് ഓഫീസ്. ഇതാണ് ഞാൻ പറഞ്ഞ കാട്. ഇത് കമ്മ്യൂണിറ്റിക്കകത്തൂടെ കുറേ നടക്കാനുണ്ട്. ഞാൻ എല്ലാം എടുത്തിട്ടില്ല, വീഡിയോയ്ക്ക് ലെങ്ത് കൂട്ടണ്ടെന്ന് കരുതിയാണ്. നല്ല ഭംഗിയാണ് ഇവിടെ എല്ലാം കാണാനായിട്ട്. മൊത്തം കാടാണ് എൻ്റെ ചുറ്റാകെ. ഇവിടെ മാനിനെയും മുയലിനെയും റെക്കൂൺ അങ്ങനെ പിന്നെ പൂച്ചയുണ്ട്, കാട്ടുപൂച്ച, അതിനെയൊക്കെ കാണാൻ പറ്റും. പിന്നെ പല നിറത്തിലുള്ള കിളികള് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നേച്ചർ ഇഷ്ടമുള്ള ആൾക്കാർക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടും ഈ സ്ഥലം. പിന്നെ എല്ലാ മരങ്ങളിലും ഇല വന്നതേ ഉള്ളൂ. ലൈറ്റ് ഗ്രീൻ ആയിട്ട് നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇനി കുറച്ച് കൂടെ കഴിയുമ്പോഴേക്കും ഡാർക്ക് ഗ്രീൻ ആയിട്ട് വരും. ചുറ്റാകെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ഒത്ത ഇലകളായിട്ട് വരുമ്പോൾ. ഇത് വിന്റർ ആകുമ്പോൾ ഇതൊന്നും കാണത്തില്ല, ഇലയെല്ലാം പോയി, ബ്രാഞ്ച് മാത്രമേ കാണുള്ളൂ. മരങ്ങൾക്ക് തന്നെ അറിയാം സമ്മറും വിന്ററും ഒക്കെ. ആ വരുന്നതാണ് എൻ്റെ മോൻ ഹസ്ബൻഡും. മോന് വളരെ ഹാപ്പിയാണ്, 2-3 മാസമായിട്ട് വീട്ടിനകത്ത് തന്നെയാണ്. നമുക്ക് മൊബൈലും കമ്പ്യൂട്ടറും ഒക്കെ വെച്ചുകൊണ്ടിരിക്കാം, പക്ഷെ കുഞ്ഞുങ്ങൾക്ക് പുറത്തിറങ്ങി കളിക്കലാണല്ലോ അവരുടെ ഏറ്റവും വലിയ ഇഷ്ടം. മോൻ്റെ പേര് ശ്രീകേഷ്, ഹസ്ബൻഡിൻ്റെ പേര് അരവിന്ദ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മോന് വെളിയിൽ ഇറങ്ങണമെന്ന് പറഞ്ഞു, പിന്നെ ഓട്ടമായി, പിന്നെ സ്ട്രോളർ കയറാൻ വലിയ പാടായിരുന്നു. വീട്ടിൽ കയറാനേ ഇഷ്ടമല്ലായിരുന്നു മോന്.
കുറെ നാളിന് ശേഷം വെളിയിൽ ഇറങ്ങുന്നോണ്ടാണ്. ഇത് ഹൈഡ്രാഞ്ചിയ പോലെ ഇരിക്കുന്ന ഒരു തരം പൂവാണ്. ഹൈഡ്രാഞ്ചിയ ആണോ എന്ന് എനിക്കറിയില്ല. നല്ല ഭംഗിയാണ് ഇത് കാണാനായിട്ട്. ഇനിയും പൂക്കള് വരാനുണ്ട് ഇതില്. നല്ല വൈറ്റ് കളറാണ്, പ്യുവർ വൈറ്റ് ആണ് ഇതെല്ലാം. പല പല കളർഫുൾ ആയിട്ടുള്ള ഫ്ലവേഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, പീച്ച്, പിങ്ക്, ഒരുപാട് കളേഴ്സ് ഉള്ള പൂക്കളുണ്ട്. അപ്പൊ ജസ്റ്റ് ഒന്ന് വെച്ചു കൊടുത്താൽ മതി. ഈ ഇൻസെക്റ്റോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലുള്ള പോലെ അത് വന്ന് തിന്ന് നശിപ്പിക്കുക ഒന്നുമില്ല. സൂപ്പറായിട്ട് തന്നെ എല്ലാം. ഞങ്ങളുടെ മെയിൽ എടുക്കുന്ന സ്ഥലമാണ് മെയിൽ ബോക്സ്. ഇതിൻ്റെ അടുക്ക് ഫ്രണ്ട് എൻട്രൻസിലോട് ചേർന്നാണ് ഇതെല്ലാം വരുന്നത്. അവിടെ ഒരു റോസിൻ്റെ ഒരു സെക്ഷൻ തന്നെ ഉണ്ട്. നല്ല ഭംഗിയാണ് കാണാൻ. ഒരു മൊട്ടായിട്ടേ ഉള്ളൂ. രണ്ടു മൂന്ന് ദിവസം കഴിഞ്ഞ് ഞാനൊരു വീഡിയോ എടുത്തായിരുന്നു അന്ന്. അത് ഞാൻ ഇതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. നല്ല ഭംഗിയാണ് ഈ റോസ് കാണാൻ. ഡാർക്കായിട്ടുള്ള ഒരു പിങ്ക് കളറാണ്. നല്ല ഭംഗിയാണ്. കണ്ടോ മുട്ടകള്. ഒരു ഒരു റോസിൽ തന്നെ ഒരു 100-200 പൂക്കൾ കാണും ഒരു ചെടിയിൽ. വിരിയാറായി നിൽക്കുകയാണ്. നല്ല ഭംഗിയാണ് കാണാൻ. ഇതുപോലെ അപ്പുറത്തെ സൈഡിലോട്ട് ഇതാ കണ്ടോ. ഇത് ഞാൻ 2-3 ദിവസം കഴിഞ്ഞ് വന്നെടുത്തത്. വിരിഞ്ഞു തുടങ്ങി. നല്ല ഭംഗിയാണ് കാണാൻ. അപ്പുറത്ത് ഒരു 2-3 റോ ആയിട്ട് നിർത്തിയിട്ടുണ്ട് ഈ റോസ്. എല്ലാം വിരിഞ്ഞു കഴിയുമ്പോഴേക്കും ഇലയൊന്നും കാണാൻ പറ്റില്ല. അത്രയ്ക്ക് പൂക്കളാണ്. നല്ല ഫ്രഷ് ആയിട്ട് നല്ല ഭംഗിയാണ് നിൽക്കുന്നതാണ്. ആരും ഇത് പറിക്കോ അങ്ങനെ ഒന്നും ചെയ്യത്തില്ല ഇവിടെ. എല്ലാവർക്കും ഇത് കാണുന്നതാണ് ഇഷ്ടം. അത്ര ഭംഗിയാണ്. പറിക്കാനൊന്നും തോന്നില്ല ആർക്കും. ഞാൻ നിങ്ങൾക്ക് വേറൊരു സ്ഥലം കാണിച്ചു തരും. മനോഹരമായ ഒരു സ്ഥലമാണിത്. ഇത് ഞങ്ങളുടെ അപ്പാർട്ട്മെന്റിനോട് ചേർന്ന് നടക്കുന്ന ഒരു പോണ്ടാണ്. നല്ല ഭംഗിയാണ് ഇവിടെ കാണാൻ. വർഷങ്ങൾക്ക് മുമ്പേ ഇത് ഫുൾ കാടായിരുന്നാണ്. അതിന്റെ നടുക്കുള്ള ഒരു പോണ്ടായിരിക്കും. നല്ല ഭംഗിയാണ് കാണാൻ. ഇവിടെ ഒരു 5-6 ഡക്കുകളൊക്കെ പോകുന്നതാണ്. അവിടെ ഒരെണ്ണം മാത്രമേ ഇപ്പൊ കാണാനുള്ളു. ഇതൊക്കെ കാണുന്നോണ്ട് തന്നെ പകുതി ബോറിനി മാറി കിട്ടും. അവിടെ ആയിട്ട് ഒരു താറാവ് അവിടെ ആയിട്ട് നിന്നതാണ് കുട്ടിയെ കാണിക്കുന്നുണ്ട്. എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല. അഞ്ചാറ് എണ്ണത്തിന് കാണാം. പക്ഷെ ഇപ്പൊ ഒരെണ്ണമേ അവിടെ ഉള്ളൂ. ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന് ഈ പോണ്ടിന്റെ അപ്പുറവും ഞങ്ങളുടെ കമ്മ്യൂണിറ്റി തന്നെ സെക്ഷൻ ആയിട്ടാണ്. നടുക്കായിട്ട് വരെ ഈ പോണ്ട്. താറാവ് നീങ്ങി തുടങ്ങി. അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമുണ്ട്.
ഒരു കാൻഡി എന്ന് പറയുന്ന ഒരു ഡോഗ് ഉണ്ട് ഇവിടെ. അത് ആൾക്കാരെ എല്ലാം വലിയ ഇഷ്ടമാണ്. അതുവഴി നടന്നു പോകുമ്പം കൂടി വരും. ആദ്യമൊക്കെ എനിക്ക് പേടിയായിരുന്നു, ഇപ്പോ ഡോഗിനെ ഒന്നും പേടിയില്ല. ഇവിടുത്തെ ഡോഗ് എല്ലാം ട്രെയിൻഡ് ആയതുകൊണ്ട് ആരെയും ഒന്നും ഉപദ്രവിക്കൊന്നുമില്ല. ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുക്കാണ് ഈ ഡോഗിന്റെ വീട്. ഞാൻ എന്റെ വീട്ടിലേക്ക് കയറാൻ പോവുകയാണ്. ഇതിന്റെ ഫ്രണ്ട് സൈഡാണ് എന്റെ വീട്, ഇത് സൈഡായിട്ട് വീട്. ഓരോരോ ബ്ലോക്കായിട്ടാണ്, 1, 2, 3, 4 അങ്ങനെ. ആ ഓരോന്നിലും ഒത്തിരി വീടുകൾ അങ്ങനെയായിട്ട് കൊടുത്തിരിക്കുന്നു. ഇതിലെല്ലാം പൂക്കൾ വരും, ഇവിടെ എല്ലാം നിറയെ പൂക്കളായിരിക്കും. അപ്പൊ എന്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എല്ലാവരും ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പൊ അടുത്തൊരു മനോഹരമായിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം. എല്ലാവരും സേഫ് ആയിട്ടിരിക്കും. ബൈ, ടേക്ക് കെയർ.